നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഒയാസിസ് പ്രോപ്പർട്ടീസിന്റെ മറ്റൊരു വീടിന്റെ വിശേഷങ്ങളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. 5 സെന്റിൽ 2500 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമായി നിർമ്മിച്ച മനോഹരമായ ഒരു വീടിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീടിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തിടാനും മറക്കല്ലേ. ഇങ്ങനെ ചെയ്താൽ മാത്രമാണ് ദിവസവും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോരോ പുതിയ വീടിൻ്റെയും പ്ലോട്ടുകളുടെയും വിശേഷങ്ങൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. ഇനി നമുക്ക് വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. ആദ്യമായി നമുക്ക് ലൊക്കേഷൻ ഒന്ന് പരിചയപ്പെടാം. എറണാകുളം ജില്ലയിലാണ്. എറണാകുളം ജില്ലയിൽ കാക്കനാട് അടുത്തുള്ള തേവയ്ക്കലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. മനോഹരമായ ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. കണ്ടംപററി കൊളോണിയൽ ട്രഡീഷണൽ സ്റ്റൈലിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഫുള്ളി ഫർണിഷഡ് ആയിട്ട് തന്നെയാണ് ഈ വീട് വിൽക്കാനായിട്ടിരിക്കുന്നത്. നമുക്ക് ഈ വീടിൻ്റെ ഉൾഭാഗത്തേക്ക് പോകാം. വീടിൻ്റെ മുൻവശത്തായി 3 കാറുകൾ ഒരേ സമയത്ത് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട്. വീടിൻ്റെ മുൻവശത്ത് ബാംഗ്ലൂർ സ്റ്റോണാണ് വിരിച്ചിരിക്കുന്നത്. അതിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസും നൽകിയിരിക്കുന്നു. വാൾ ടൈൽസുകളെല്ലാം നൽകി മനോഹരമാക്കിയ ഒരു മുൻവശമാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഈ വീടിൻ്റെ വാട്ടർ സോഴ്സിനായി വരുന്നത് കിണർ വെള്ളവും KW കണക്ഷനുമാണ്. ഇവിടെ ലൊക്കേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ എറണാകുളം ജില്ലയിലാണ്. എറണാകുളം ജില്ലയിൽ കാക്കനാടടുത്തുള്ള തേവയ്ക്കൽ എന്ന സ്ഥലത്താണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ലൊക്കേഷനിൽ നിന്നും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 5.5 കിലോമീറ്റർ മാത്രം ദൂരമാണ് വരുന്നുള്ളൂ. മാത്രമല്ല സീപോർട്ട് എയർപോർട്ട് റോഡിലേക്ക് ഏതാണ്ട് 5 കിലോമീറ്ററോളം ദൂരവും എടപ്പിളിയിലേക്ക് 7 കിലോമീറ്റർ ദൂരവും പാലാരിവട്ടത്തേക്ക് ഏതാണ്ട് 10 കിലോമീറ്റർ ദൂരമാണ് വരുന്നത്. കൂടാതെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് ഏതാണ്ട് 4 കിലോമീറ്റർ ദൂരവും വരുന്നുണ്ട്. ഏതാണ്ട് 400-450 മീറ്റർ മാത്രം ദൂരത്തിലാണ് ബസ് സ്റ്റോപ്പ് അവൈലബിൾ ആയിട്ടുള്ളത്. വീടിൻ്റെ സൈഡ് വശങ്ങളിലെല്ലാം അത്യാവശ്യം സ്പേസ് നൽകി തന്നെയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു എൽ ഷേപ്പിലുള്ള സിറ്റ് ഔട്ടാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. സിറ്റ് ഔട്ടിന് ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റും നൽകിയിരിക്കുന്നു. വീടിൻ്റെ മുൻവശത്ത് ഡോറ് തേക്ക് മരത്തിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഓപ്പൺ ചെയ്തകത്ത് കിടക്കുന്ന ഗസ്റ്റ് ലിവിംഗ് സ്പേസിലേക്കാണ്. സീലിങ്ങുകളിൽ സീലിംഗ് ഫാനും സീലിംഗ് വർക്കുകളും ചെയ്തിട്ടുണ്ട്. കോർണർ സെറ്റിയും മനോഹരമായ ഒരു LED TV നമുക്കിവിടെ അവൈലബിൾ ആണ്. കൂടാതെ ഒരു അക്വോറിയം നമുക്ക് ഈ ലിവിംഗ് സ്പേസിൽ അവൈലബിൾ ആണ്. വലിയ വെട്ടിഫൈഡ് ടൈൽസുകളാണ് ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്കിവിടുത്തെ ഡൈനിങ് സ്പേസ് ഒന്ന് കാണാം. നല്ലൊരു സ്പേഷ്യസായ ഡൈനിങ് സ്പേസാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു. സീലിംഗ് ഫാൻ നൽകിയിരിക്കുന്നു. വളരെ മനോഹരമായ രീതിയിലാണ് ഈ ഡൈനിങ് സ്പേസ് ഒരുക്കിയിരിക്കുന്നത്. ഒരു ചെറിയൊരു വാട്ടർ ഫൗണ്ടൻ എല്ലാം അവിടെ നൽകിയിട്ടുണ്ട്. മനോഹരമായ രീതിയിലാണ് ഇതെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്നാണ് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർകേസും നൽകിയിരിക്കുന്നത്. സ്റ്റെയർകേസിൻ്റെ അടിഭാഗത്തായി ഇൻവെർട്ടർ യൂണിറ്റെല്ലാം വയ്ക്കാനുള്ള പ്രത്യേക ഷെൽഫുകളും മാത്രമല്ല വാളുകളിൽ പ്രത്യേക ഷെൽഫുകളെല്ലാം നൽകി മനോഹരമാക്കിയിരിക്കുന്നു. 2 ബെഡ്റൂമുകളാണ് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഒതുങ്ങിയ രീതിയിൽ ഒരു വാഷ് കൗണ്ടറും നമുക്കിവിടെ അവൈലബിൾ ആണ്. ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടറാണ്. താഴത്തും മുകളിലുമായി ധാരാളം കബോർഡ് സ്പേസുകളെല്ലാം നൽകി മനോഹരമാക്കിയിട്ടുണ്ട്. വലിയൊരു ഓപ്പൺ കിച്ചണാണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ധാരാളം കബോർഡ് വർക്കുകൾ ഒരു ഗ്രേ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിൽ നിർമ്മിച്ചിരിക്കുന്നു. വാൾ ടൈൽസുകളെല്ലാം നല്ല ഭംഗിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കിഴക്കോട്ട് ദർശനമായാണ് കിച്ചണിൻ്റെ ഒരു കുക്കിംഗ് ചെയ്യുന്ന ഒരു ഏരിയ വരുന്നത്. കിച്ചൺ ഹുഡും ഹോബെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നു. മാത്രമല്ല ഒരു വാഷ് കൗണ്ടറും ഒരു കോർണറിലായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നു. ബ്ലാക്ക് കളർ ഗ്ലോസി ഗ്രാനൈറ്റാണ് കിച്ചൺ ടോപ്പിനായി നൽകിയിരിക്കുന്നത്. കിച്ചണോട് ചേർന്ന് തന്നെ ഒരു വലിയ വർക്ക് ഏരിയ കൂടി നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇവിടെയും വാഷ് കൗണ്ടറെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു കോർണറിലായിട്ടാണ് ഇവിടുത്തെ ബാക്ക് വശത്തെ കോർണറിലായിട്ടാണ് ഇവിടുത്തെ വെൽ വാട്ടർ കിണർ നിർമ്മിച്ചിരിക്കുന്നത്. കിണർ വെള്ളം ഒരിക്കലും വറ്റാത്തൊരു ഏരിയയിലാണ് കിണർ നിർമ്മിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂമും വാർഡ്രോബ് സൗകര്യവും ബെഡും അവൈലബിൾ ആണ്. 2 ബെഡ്റൂമുകളാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്കിനി ഇവിടുത്തെ സെക്കൻഡ് ബെഡ്റൂം ഒന്ന് കാണാം. നല്ലൊരു സ്പേഷ്യസ് ബെഡ്റൂമാണ് സെക്കൻഡ് ബെഡ്റൂമായി ഒരുക്കിയിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകൾ മനോഹരമായ രീതിയിൽ ചെയ്തിരിക്കുന്നു. സീലിംഗ് ഫാനുകൾ അവൈലബിൾ ആണ്.
കിങ് സൈസ് ബെഡും അറ്റാച്ച്ഡ് ബാത്റൂമും വാർഡ്രോബ് സൗകര്യത്തോടു കൂടി തന്നെയാണ് ഈ ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. ബാത്റൂം സൈഡിലേക്ക് പോയാൽ സെറയുടെ സാനിറ്ററിയും ജാഗോന്റെ ഫിറ്റിംഗ്സുമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. മനോഹരമായ രീതിയിലാണ് ബാത്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോർ ഒന്ന് പരിചയപ്പെടാം. സ്റ്റെയർകേസിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റും ഹാൻഡ് റെയിലിനായി സ്റ്റെയിൻ സ്റ്റീലുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സ്റ്റെയർകേസ് കയറി നേരെ ചെന്നെത്തുന്ന അപ്പർ ലിവിംഗ് ഏരിയയിലേക്കാണ്. മനോഹരമായ രീതിയിലാണ് ഇതെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പർ ലിവിംഗ് ഏരിയയിൽ സൈഡ് വാളിൽ വാൾപേപ്പറെല്ലാം നല്ല ഭംഗിയിൽ തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നു. ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു. സീലിംഗ് ഫാനുകൾ നൽകിയിട്ടുണ്ട്. മനോഹരമായൊരു ടി വി യൂണിറ്റ് നമുക്കിവിടെ അവൈലബിളാണ്. രണ്ട് ബെഡ്റൂമുകളാണ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ലിവിംഗ് സ്പേസിൻ്റെ സൈഡ് വശത്തായി ഒതുങ്ങിയ രീതിയിൽ ഒരു സ്റ്റഡി ടേബിൾ നൽകിയിരിക്കുന്നു. ഇൻ്റീരിയർ വർക്കുകളിൽ ധാരാളം ശ്രദ്ധ നൽകി തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂം, അതായത് ഈ വീട്ടിലെ തേർഡ് ബെഡ്റൂമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു സ്പേഷ്യസ് ആയ ബെഡ്റൂമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു. സീലിംഗ് ഫാൻ നൽകിയിട്ടുണ്ട്. വലിയൊരു കിങ് സൈസ് ബെഡ് ഇവിടെ അവൈലബിളാണ്. അറ്റാച്ച്ഡ് ബാത്റൂമും വാർഡ്രോബ് സൗകര്യവും നമുക്ക് ഇവിടെ തന്നെ അവൈലബിളാണ്. ബാത്റൂം സൈഡിലേക്ക് പോയാൽ സെറയുടെ സാനിറ്ററിയും ജാഗോന്റെ ഫിറ്റിംഗ്സുമാണ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് വാൾ ടൈൽസുകളെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മാച്ച് ചെയ്തിട്ടുള്ള ടൈൽസുകൾ ഫ്ലോറിങ്ങിനായും നൽകിയിട്ടുണ്ട്. ഇവിടുത്തെ ഫോർത്ത് ബെഡ്റൂമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമും വാൾഡ്രോബ് സൗകര്യവും ബെഡും നമുക്കിവിടെ അവൈലബിൾ ആണ്. സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു. സീലിംഗ് ഫാനും നൽകിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ബാൽക്കണിയിലേക്ക് ഒരു എക്സിറ്റും അവൈലബിൾ ആണ്. ബാൽക്കണിയിലെ ഹാൻഡ് റെയിലായി ടഫൻ ഗ്ലാസും സ്റ്റെയിൻ സ്റ്റീലുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബാത്റൂം സൈഡിലേക്ക് പോയാൽ ജാഗോന്റെയും സെറയുടെയും സാനിറ്ററി ഫിറ്റിംഗ്സുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടുത്തെ എല്ലാ ബെഡ്റൂമുകൾക്കും ഹോട്ട് വാട്ടർ ലഭിക്കാനുള്ള പ്രത്യേക സജ്ജീകരണങ്ങളും മാത്രമല്ല എക്സോസ് സൗകര്യങ്ങളും ലഭ്യമാണ്. ഇനി നമുക്കിവിടുത്തെ യൂട്ടിലിറ്റി സ്പേസ് അല്ലെങ്കിൽ ഒരു സ്റ്റഡി റൂമായി യൂസ് ചെയ്യാൻ പറ്റിയൊരു സ്പേസ് കാണാം. നല്ലൊരു സ്പേഷ്യസായി തന്നെയാണ് ഈ സ്പേസും ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. വലിയ വെട്ടിഫൈ ടൈൽസുകൾ തന്നെയാണ് ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു സൈഡിൽ നിന്നാണ് നമുക്ക് ടെറസിലേക്കുള്ള സ്റ്റെയർകേസ് വരുന്നത്. ഇവിടുത്തെ സെക്കൻഡ് ബാൽക്കണിയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലിവിംഗ് സ്പേസിൽ നിന്ന് തന്നെയാണ് ഈ ബാൽക്കണിയിലൂടെ എക്സിറ്റ് വരുന്നത്. ഈ വീടിന് ടോട്ടലായി രണ്ട് ബാൽക്കണികളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഹാൻഡ് ഡ്രെയിനായി സ്റ്റെയിൻലെസ് സ്റ്റീലും ടഫും ഗ്ലാസുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ചുറ്റും വീടുകളൊക്കെ ഉള്ള നല്ലൊരു പ്രൈം ലൊക്കേഷനിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. കാക്കനാട് അടുത്തുള്ള തേവയ്ക്കൽ അല്ലെങ്കിൽ കളമശ്ശേരിക്കടുത്തുള്ള തേവയ്ക്കൽ എന്ന സ്ഥലത്താണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് ഏതാണ്ട് ഒരു 4 കിലോമീറ്റർ മാത്രം ദൂരമാണ് വരുന്നത്. മാത്രമല്ല കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ഒരു 5.5 കിലോമീറ്റർ മാത്രം ദൂരവും വരുന്നുള്ളൂ എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ബസ് റൂട്ടിനടുത്ത് തന്നെയായിട്ടാണ് ഈ പ്രോപ്പർട്ടി അവൈലബിൾ ആയിട്ടുള്ളത്. കൂടാതെ സീപോർട്ട് എയർപോർട്ട് റോഡ് എടപ്പള്ളിയിലേക്കെല്ലാം ഒരു 5.5-6 കിലോമീറ്റർ മാത്രം ദൂരത്തിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. 5.5 സെന്റിലാണ്. നല്ല സ്പേഷ്യസ് ആയ 5.5 സെന്റിൽ നല്ല മനോഹരമായൊരു കോർണർ പ്ലോട്ടിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഫ്ലഡ് ബാധിക്കാത്ത ഒരു ഏരിയയിലാണ്. 5.5 സെന്റിൽ 2500 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമും ഒരു യൂട്ടിലിറ്റി റൂമായാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. 3 കാറുകൾ അല്ലെങ്കിൽ 4 കാറുകൾ ഒരേ സമയത്ത് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഈ വീട്ടിൽ ലഭിക്കുന്നുണ്ട്. 2 വലിയ ഗേറ്റാണ് ഈ വാഹനങ്ങൾ കയറി പോകാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടി നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീടിൻ്റെ വില ഭാഗങ്ങളിലേക്ക് വന്നാൽ ഈ വീടിന് ചോദിക്കുന്ന വില 1,40,00,000 രൂപയാണ്. തീർച്ചയായും വില നെഗോഷ്യബിൾ ആണ്. വീട് വിസിറ്റ് ചെയ്യാനോ സ്വന്തമാക്കാനോ താല്പര്യമുണ്ടെങ്കിൽ ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി കോൺടാക്ട് ചെയ്യുക. വീട് വാങ്ങാൻ നിങ്ങൾക്ക് ലോൺ ആവശ്യമുണ്ടെങ്കിൽ വിത്തിൻ 1 വീക്ക് ഞങ്ങൾ ലോണും അറേഞ്ച് ചെയ്ത് നൽകുന്നതാണ്. വീടിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു വീഡിയോയുമായി നാളെ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം.